എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സാധാരണ നിലയ്ക്ക് ഒരു കുട്ടിക്ക് എത്ര വയസ്സുണ്ടാവും? എനിക്ക് 17 വയസ്സുണ്ട്. 17 ആണോ 18? ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ MSc ഫസ്റ്റ് ഇയർ ഉണ്ട്. അപ്പോൾ ഞാൻ എത്ര കാലം ഓരോ ക്ലാസ്സിലും ഇരുന്നു എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ക്ലാസ്സിലിങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ തൊട്ടടുത്തുള്ള ഒരു കുട്ടിയുണ്ട്, ഒരു പാവ, ഇമ്പ്രാന്തിരിയ. കേട്ടിട്ടില്ലേ ഇമ്പ്രാന്തിരി എന്ന് പറഞ്ഞ ജാതി? അപ്പോൾ ഇമ്പ്രാന്തിരി, ഞാൻ പറഞ്ഞു, നീ എങ്ങനെയാടാ സമയം കളയണേ ക്ലാസ്സിലിരുന്നിട്ട്? ഇവരൊക്കെ ഇങ്ങനെ ലെസൺ എടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ എങ്ങനെയാ നീ സമയം കളയണേ? ഞാൻ പഠിക്കാൻ ഭയങ്കര മോശം. അവൻ ഞാനാണോ ഏറ്റവും അവസാനം പോകേണ്ടത്, അവനാണോ അവസാനം പോകേണ്ടത് എന്നുള്ള നിലയ്ക്കുള്ള വാശിയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ വെറുതെ ഓരോ കാര്യങ്ങളിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കും. അങ്ങനെയല്ല ഞാൻ പറഞ്ഞു വന്നത്, ഓരോ ക്ലാസ്സിലും പഠിക്കേണ്ട ഒരു പ്രായമുണ്ട്, ആ പ്രായത്തിൽ വേണം പഠിക്കാൻ. 10-17 വയസ്സിലൊക്കെ ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ ഇരിക്കുകയാണെങ്കിൽ ടീച്ചർ പറയുമ്പോൾ നമ്മളിതിങ്ങനെ നോക്കിയിരിക്കുക. അങ്ങനെ അപ്പോൾ അവൻ പറഞ്ഞു, അപ്പോൾ ഇന്നസെൻ്റ് എങ്ങനെയാണ് ഇത്? ഞാൻ ടീച്ചർ, ഞാൻ ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മറ്റേ ടീച്ചറല്ലേ, ഏത് ടീച്ചർ? ശാന്തി. ആ ക്ലാസ് തുടങ്ങുമ്പോൾ ഞാൻ ശാന്തി ടീച്ചറായിട്ട് ഊട്ടി പോവും. അപ്പോൾ പിന്നെ ഒരു പാവ ഊട്ടിയിരിക്കുക. ആ ഞാനും ശാന്തി ടീച്ചറും കൂടി അങ്ങനെ ഊട്ടിയിലേക്ക് പോകും. തൃശ്ശൂർ വരും, അവിടെ നിന്ന് പിന്നെ വണ്ടിയിൽ ഇവിടം വരെ പോവും, പിന്നെ ഊട്ടിയിൽ അങ്ങനെ പോവും. അവിടെ പോയി ഭയങ്കര തണുപ്പാണ്. ഞാൻ ഈ ബ്ലാങ്കറ്റൊക്കെ ഇട്ടിട്ട് പുറച്ചിട്ടാണ്. ആ തൃശ്ശൂർ വരുമ്പോൾ ഞങ്ങൾ ഓരോ ഐസ്ക്രീം മേടിച്ച് കഴിക്കും. അപ്പോൾ ഈ ഇപ്പോഴും മനസ്സിലാവുന്നില്ല കാര്യങ്ങൾ. അത് കഴിഞ്ഞ് ഊട്ടിയിൽ നിന്ന് ക്ലാസ് ഇവിടെ ഈ ടീച്ചർ ക്ലാസ് കഴിയുമല്ലോ, എടുത്തു കഴിയും, ആ സമയത്ത് ക്ണീ എന്ന് ബെല്ലടിക്കുമ്പോൾ ഞാൻ ഊട്ടിയിൽ നിന്ന് തിരിച്ചെത്തും. അങ്ങനെയാണ് സമയം എൻ്റെ ഇത് പോണത്. അപ്പോൾ ഈ ഇപ്പം പാവാണ് ഇവനെ ഇവൻ പറഞ്ഞേ. അപ്പോൾ അങ്ങനെ നമുക്ക് കൊണ്ടുപോകല്ലേ? പിന്നെ അത് നമ്മുടെ സ്വപ്നത്തിലല്ലേടാ കൊണ്ടുപോകണേ. അത് ശരി. അങ്ങനെ പിന്നൊരു ക്ലാസ് വന്നപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ജയന്തി എന്ന് പറയുന്നൊരു ടീച്ചറാണ് വന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ആ ടീച്ചർ അല്ലെങ്കിൽ തന്നെ അവിടെ വേറെ ടീച്ചർമാരുണ്ട്, അതിലാരെങ്കിലും അവന് സ്വപ്നത്തിൽ കൊണ്ടുപോവാം. അപ്പോൾ ഇവൻ പറഞ്ഞു, എന്നോട് പറഞ്ഞു, അവൻ്റെ സിൻസിയാരിറ്റി, ഞാൻ ജയന്തി ടീച്ചറും കൊണ്ടുപോവാ. എവിടേക്ക്? മലമ്പുഴ ആ ഭാഗത്തേക്ക് ഞാൻ പോവാ. ഞാൻ പറഞ്ഞു, ഇവിടെ തെണ്ടിച്ചക്ക, ഈ സൂത്രം പറഞ്ഞു തന്ന ആൾ ഞാൻ. ഞാനിന്ന് ജയന്തി ടീച്ചർ 2 ആഴ്ചയായി ഇവിടെ വന്നിട്ട്, ക്ലാസ്സിൽ തന്നെ വന്നിട്ട് ലീവായ. അപ്പോൾ വരുമ്പോൾ അവരെ ഒന്ന് കൊണ്ടുപോകണമെന്നുള്ള നിലയിൽ ഞാൻ നിൽക്കുക. അപ്പം നീ കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? നീ ഒരു കാര്യം ചെയ്യ്, ആ കനകവല്ലി ആ ടീച്ചറായിട്ട് പോ. ഏ അതിനെനിക്കിഷ്ടമല്ല, എനിക്ക് ജയന്തിനെ കൊണ്ടു. ഇപ്പം അങ്ങനെ എന്തിനു പറയണു? പിന്നെ ജയന്തി ടീച്ചറെ കൊണ്ടുപോകണമെന്നുള്ള നിർബന്ധം കൊണ്ട് ഞങ്ങൾ അങ്ങളും ഇങ്ങളും പറഞ്ഞ്, ഞാൻ പറഞ്ഞു കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ അവൻ പറഞ്ഞു, ഞാൻ കൊണ്ടുപോടാ, നീ എന്താ ചെയ്യാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഒന്നാ കൊടുത്തു അവന്. ക്ലാസ്സിലായി പറയണേ, സത്യത്തിൽ ഞാനതൊരു നേരം പോക്കൽ ചെയ്തതാണ്. അല്ലാണ്ട് ഇത്രയും വലിയ വങ്കത്തര ആരും ചെയ്യും. ഞങ്ങൾ തമ്മിൽ പിടിവലിയും വഴക്കും ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ അവർക്ക് ടീച്ചർ പറഞ്ഞു, സ്റ്റാൻഡപ്പ് ഇന്നസെൻറ്റ്, സ്റ്റാൻഡപ്പ്. ആ ഇമ്പ്രാന്തിരി എന്നിട്ടുള്ളൂ, എന്താ അത്? ഏ ഒന്നുമില്ല, പറയൂ. എന്താന്ന് പറയൂ. എങ്ങനെ പറയുക? ആ ടീച്ചറെ കൊണ്ടുകൊണ്ട കാര്യമാണ് ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് വെച്ചിരിക്കണേ. അപ്പം ഞാൻ പറഞ്ഞു, ഇവനെ എന്നോട് പറയാ, ഞാൻ പറയട്ടെ. ഞാൻ പറഞ്ഞു, കൊന്നുകളെ നിന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കാരണം ഇതുവരെ വേറെ പലതിനാണ് അപ്പനെ വിളിച്ചുകൊണ്ടുപോവാ, അവരെ വിളിച്ചുകൊണ്ടുപോവാന്ന് പറഞ്ഞു.
ടീച്ചർ പറഞ്ഞു പറയിടോ എന്താ കാര്യം. ടീച്ചർ അടുത്തു വന്നു, രണ്ടുപേരും വിളിച്ച് അവിടെ കൊണ്ട് പറ. ഏയ് ഒന്നുമില്ല ടീച്ചറെ, വെറുതെ ഇവൻ ഓരോന്ന് പറഞ്ഞിട്ടെ ഉണ്ടാവണം. കഥ പറ കഥ. അങ്ങനെ രണ്ടാളെയും ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. ജീവിതത്തിൽ ഒരാൾക്കും ഇത് വരരുത്. രണ്ടാളും ക്ലാസ്സിൻ്റെ പുറത്ത് നിന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ വെറുതെ ഈ അടിച്ചു, അവനെ ഇടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇടിയൊന്നുമല്ല, വെറുതെ കൊണ്ടുപോടാ എന്ന് ചോദിച്ചിട്ടേ കാണിച്ചിട്ടുള്ളൂ. ക്ലാസിൻ്റെ പുറത്ത് വരാന്തയിൽ നിൽക്കുമ്പോൾ കൃഷ്ണൻ മാഷ് വരുന്നു. ഇത്തിരി കുഴപ്പം പിടിച്ച ആളാണ്. അയാളാണ് ഇനി നമ്മുടെ ക്ലാസ്സിലേക്ക് വരേണ്ട ആൾ. അയാൾ അടിക്കുകയൊക്കെ ചെയ്യും. ഇപ്പം ഇയാൾ വന്ന വഴിക്ക് ഞാൻ പറഞ്ഞു, അതെ കൃഷ്ണ മാഷ് വരുന്നുണ്ട് കേട്ടോ, ബെല്ലടിച്ചിട്ടുണ്ട്. കൃഷ്ണ മാഷ് പറഞ്ഞു, എന്തോ രണ്ടാളും പുതിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ക്ലാസ്സിലെ. അപ്പോൾ ഏയ് ഒന്നുകൊണ്ടായില്ല, ടീച്ചർ ക്ലാസ്സിൽ നിന്ന് പിടിച്ച് പുറത്താക്കിയതാ. എന്തിന്? വെറുതെ ഞങ്ങൾ തമാശ പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെ കാണിച്ചപ്പോൾ പിടിച്ച് പുറത്താക്കിയതാ. അപ്പോൾ എന്താ കാര്യം? അപ്പോഴേക്ക് ആ ടീച്ചർ ബെല്ലടിച്ചപ്പോൾ ആ ടീച്ചർ പുറത്തേക്ക് വന്നു. ഏത് ഈ ക്ലാസ്സിൽ അവർ കാര്യം എന്താന്ന് പറഞ്ഞില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് പറഞ്ഞിട്ട് കയറിയാൽ മതി എന്ന് പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഇതാണ്. ആ ടീച്ചറുടെ ഭർത്താവ് ഈ മാഷ്, ഈ സ്ത്രീനെയാണ് ഊട്ടിക്കും മരമ്പൊഴിക്കും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായി അടി ഉണ്ടാക്കിയെന്ന് കൃഷ്ണൻ മാഷോട് പറഞ്ഞാൽ ഞങ്ങളുടെ സ്ഥിതി നിങ്ങളൊന്നാ. എനിക്കിപ്പോഴും പേടിയാവുക ആ കാര്യം ആലോചിക്കുമ്പോൾ. അപ്പോൾ ഇയാൾ പറയാം, പറഞ്ഞിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതിയടാ, നിങ്ങളെ നന്നാക്കാൻ പറ്റുമെന്ന് ഞാനും. ഞാൻ ഒരൊറ്റ ഓട്ടോ കൊടുത്തു ഞാൻ, കാരണം പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ല. കാരണം എന്താ പറയുക, നമ്മൾ പറയാൻ പറ്റുമോ? ആ ടീച്ചറെ ഇങ്ങനെ മലമ്പുഴയ്ക്ക് ഞാൻ ഇന്ന് കൊണ്ടുപോകാം, നീ പിന്നെ കൊണ്ടുപോകാൻ പറഞ്ഞാലോ. അയാളുടെ ഭാര്യയില്ലേ അത്. ഞാൻ ഒറ്റ ഓട്ടം കൊടുത്തു. ആ സ്കൂളിൽ പിന്നെ ഞാൻ പോയിട്ടില്ല. പിന്നെ സർട്ടിഫിക്കറ്റ് എടുത്ത് അവിടുന്ന് ഡോൺ ബോസ്കയിലേക്കാണ് പോയത്. മനസ്സിലായോ? ഈ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. സ്റ്റാൻസിലാവോസ് എന്ന് പറഞ്ഞ എൻ്റെ ജ്യേഷ്ഠൻ അറിഞ്ഞു. ഇങ്ങനെ ഇതാണ് കാര്യം. അപ്പം ഞാൻ പിന്നെ അവിടെ നിന്ന് പോയില്ല. ആ കൊല്ലം അവിടെ ഉണ്ടായില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇമ്പ്രാന്തിരി പഠിപ്പൊക്കെ നിർത്തി. അവങ്ങനെ നടക്കുക ഏത് മലമ്പുഴയും ഇതൊക്കെ ആയിട്ട്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഞാൻ പോയി. ഒരു ദിവസം ഭക്ഷണം കഴിക്കുക സൻസിലാവോസ്. ഞാനും അപ്പനും ഇവരൊക്കെ ആയിട്ട് സൻസിലാവോസ് ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഏതൊക്കെ എല്ലാം എങ്ങനെയാണ് സമയം പോകുന്നത് എന്നുള്ളത് ഊട്ടിക്ക് പോണു. ഒരു ടീച്ചർ വന്ന ഉടനെ ആ ടീച്ചറായിട്ട് പോയി. അത് കഴിഞ്ഞ് അടുത്ത ടീച്ചർ വരുമ്പോൾ ആ ടീച്ചറായിട്ട് പോയി. ഊട്ടി അങ്ങനെയാണ്. സൻസിലാവോസ് പറഞ്ഞു, അല്ല അപ്പം പറഞ്ഞു അത് കഴിക്കടാ, എന്താ കഴിച്ച എന്ന് ചോദിച്ചു. അപ്പോൾ സൻസിലാവോസ് അവന് ക്ഷീണമാണെന്നേ. എന്ത് ക്ഷീണം, ഇവിടെ എന്ത് പണിയെടുക്കണം. ഞാൻ ഇന്ന് ആ കാലത്ത് ആ ചക്രം ചവിട്ടിയിട്ട് ഇത്തിരി വെള്ളം അവിടെ ആ പാടത്ത് ഇത് ചെയ്യാൻ പറഞ്ഞിട്ട് അവൻ അതും കൂടി ചെയ്തില്ല. സൺഡേയാണ്, ഇപ്പം എന്നാൽ ഇറച്ചിയൊക്കെ ഉണ്ടാവും. അല്ലപ്പോൾ അവന് ക്ഷീണമാണ്. എന്ത് ക്ഷീണമെന്ന്, ക്ഷീണമെന്ന് പറഞ്ഞാൽ അവങ്ങനെ എപ്പോഴും സർക്കിറ്റല്ലേ ഊട്ടിക്കും മലമ്പുഴയ്ക്കും മറ്റു വെള്ളത്തിലും. നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ചോറ് ഉള്ളിൽ നിർത്തി ഞാൻ, കാരണം അത് കഴിഞ്ഞിട്ട് ഈ കാര്യം സൻസിലാവോസ് പിന്നീട് അപ്പനോട് അവതരിപ്പിച്ചിട്ട് ഞാൻ എവിടെയെങ്കിലും ടൗണിൽ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ ഊട്ടിയിലാണോ. അപ്പോൾ ഇത് ജീവിതത്തിൽ ഇങ്ങനെയുള്ള രസങ്ങൾ അന്ന് ചെയ്തത് കൊണ്ട് ഇപ്പോഴും എനിക്ക് ഭയങ്കര രസമാണ്. ഞാൻ എൻ്റെ മകനോട് പറയും. ആ മകൻ പറയും, ഇതൊക്കെ ഉണ്ടാവും എങ്ങനെയൊക്കെ. ആ ഞാൻ പറഞ്ഞു, ഉണ്ട്. ഈ കാലമല്ലടാ അന്നത്തെ കാലം. പിന്നെ ഈ ഊട്ടി പോകണമെങ്കിൽ ബ്ലാങ്കറ്റ് വേണം. അത് ചോദിക്കും അന്ന് സ്കൂളിലേക്ക് പോകണ നേരത്ത്, ബ്ലാങ്കറ്റ് ഒരെല്ലാം കയ്യിൽ വേണോ. ഞാൻ ഒന്നും പണ്ടില്ല, എന്ത് ചെയ്യാനാ. നമ്മളവരെ ഗതികേടുകളാണ്. ആരവിടെ ഒരുത്തിനോട് പറഞ്ഞു, ഒരു പോളെന്ന് പറഞ്ഞ ഒരാളോട്,
ഓളല്ലേ ജോയ്, എൻ്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ടാണ് ചക്കച്ചാമ്പറമ്പിൽ ജോയ്. അവനാ പറഞ്ഞു കൊടുത്തത് എനിക്ക് സ്ഥിരം ജോലി കൂട്ടിക്കും മലമ്പുഴയ്ക്കും വിളിക്കും പോവാ പോക്കാണെന്നുള്ളത്. അതായത് ക്ലാസ് തുടങ്ങിയാൽ കൂട്ടി, ബെല്ലടിച്ചാൽ ക്ലാസ്സിലെത്തി, ഇതാണ്. അപ്പോൾ ഇപ്പോൾ അതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ, അപ്പോൾ ഇത് എൻ്റെ മകൻ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ? അനീസ് പറഞ്ഞു, ഉണ്ടാവും, പൊട്ടനല്ലേ നിൻ്റെ അപ്പൻ, ഇതൊക്കെ ആലോചിക്കില്ലേ നിൻ്റെ അപ്പൻ്റെ ജോലി, ഇപ്പോഴും പോണ്ടാവിട്ടാന്ന്. അതൊന്നും ആലോചിച്ച് നോക്കി നിങ്ങൾ, അങ്ങനെ പറയാൻ പാടുണ്ട് അവൾ. ഞാൻ പിന്നെ പോട്ടെ, ബുദ്ധിയില്ലെങ്കിൽ എന്ത് പറയാൻ നമ്മൾ സമ്മതിക്കുക, അത്രയേ ഉള്ളൂ.